ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീട്ട് രുചി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചട്ടിച്ചോറാണ്. അപ്പൊ നമ്മൾ എന്ത് കൂട്ടാൻ വെച്ചാലും എന്ത് ഉണ്ടാക്കിയാലും ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ തനി രുചിയാണ്. അപ്പൊ അടിപൊളിയായിട്ട് ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം ചട്ടിച്ചോറിന് ആദ്യം മീൻ മുളക് പുരട്ടി വെക്കാം. അതാ ഇവിടെ നെത്തോലി മീൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് അറയില്ല ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട്, കുരുമുളക് പൊടി മിക്സിയിൽ പൊടിച്ചതാണ്, അതിടാം. ഒന്ന് മിക്സാക്കി മാറ്റി വെക്കാം. അപ്പൊ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിന് വേണ്ടി ഇതാ കടായി ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു ആവശ്യത്തിന് എണ്ണ വിട്ട് കൊടുക്കുകയാണ്. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കടുക്, കുറച്ച് ചെറിയ ഉള്ളി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് പച്ചമുളകും ഇവിടെ കടുക് തളിച്ചിട്ട് കൊച്ചുള്ളി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്ത്, കട്ടാക്കിയത് പച്ചമുളക് രണ്ട് ഇട്ട് കൊടുത്ത്, അതിൻ്റെ കൂടെ കട്ടാക്കിയ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഇതൊന്ന് ചെറുതീയിൽ ഒന്ന് അടച്ചു വയ്ക്കാം. എണ്ണ കുറച്ച് കൂടുതൽ വിട്ട് കൊടുക്കണം. ഇവിടെ മോർക്കരിക്ക് ഞാൻ ഇവിടെ കടായി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുക്കണുള്ളൂ. എല്ലാത്തിനും വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഒരു തനി ടേസ്റ്റാണ്, നാടൻ ആയതുകൊണ്ട്. ഇപ്പോൾ മോർക്കരിക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഒന്ന് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളക് എന്ന രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ ചെറിയ ഉള്ളി ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതോ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം വഴങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്തിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ഒരു നുള്ളിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ വെണ്ടയ്ക്ക ചെറിയ വഴങ്ങി വന്നിട്ടുണ്ട്. ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളിന് കുരുമുളക് പൊടി ഒന്ന് മിക്സാക്കി ഇതെന്തായാലും ഇത് റെഡിയായി. അപ്പൊ അതിൻ്റെ കൂടെ കുറച്ച് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച സ്മെല്ലും പോയി. ഈ സമയത്തിൽ ഞാൻ മിക്സിയിൽ മോരടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തൈരാണ്. അപ്പൊ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നല്ല തിളച്ച് വരണ്ട. അപ്പൊ ഇത് തിളച്ച് വന്ന് പിരിഞ്ഞു പോവും. അപ്പൊ ഇത് ഇത്രയും തന്നെ മതിയാവും. അപ്പം ചട്ടിച്ചോറിന് വേണ്ടി മീൻ കറി റെഡിയാക്കാം. അതിന് ചെറിയ ഉള്ളി രണ്ട് സ്പൂൺ, ഇതുപോലെ ചെറുതാ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കുരുമുളക് പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ, പിരിയ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെളിച്ചെണ്ണയാണ് ഒഴിക്കണം. ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കി കൈ വെച്ച് തന്നെ മിക്സാക്കി കൊടുക്കണം. അപ്പം ഇതിൽ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് ഇടാം. അതുകൊണ്ട് കൈ വെച്ച് തിരുമ്മി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇതിൻ്റെ കൂടെ
ना मीन मत इला इत कल वृति वैचारे वरचे नील अब इपी पिटचे वचक अीन मिक्स ची मुपड़ी मजपड़ी कुमुपड़ी चेर्ती ना वेलचे ना मिक्स इंटे कूड़े कुछ पुलि चेक पिंजुच्छे कुड़ पुल इटकोड़ता मैं नाइप साधा नार्म पुल इटक आवश्यक और अर कपल वे काल कप वे मे ची अटच इंटे कूड़े और काल स्पून नाम उलव चेर्त को उलव पड़े अटच मीन फ्रई वे ना एलचे अब चूडाइट अलग चुद कल अड़को ना मन कल मीन अड़क वच इन चुटचों पगति तील चील वेवच मीन मुलगिट रेडी आई और चार वे कुछ चाहिए चा मैं रेडी आई उप नोक इन उपल शुरू मणमेंत्र मूड चमंदी इकान रे पचमुक वचल मुलग और मूण पचमुटी इंजी ची पुल और चीस उप आवश्यक इन ते इत्र नमुक अरच मुट पुरीकान और पगुति पचमुकूम ची कुछ करियेपिल कुछ उपटे कल वच दोश कल चूडाइट मुट कूड़ पड़े रेडी आदमा इवे ना एल रेडी आटे इन नमुक चटी सैटा नोक इवे कुछ वलिय चटी उद्धुट ना तुच ना चंपा वरियान आदमी कुछ चोरीटक अमीन करी मिक्सा मिक्सा मीन करी नोल वि मिक्सा मिक्सा इंपत वोरीट वेलचोरीटक
ഇവിടെ കറി വെച്ച മീൻ വെച്ച് കൊടുക്കാം വെണ്ടയ്ക്ക വെളുക്കുരുട്ട് വെച്ച് കൊടുക്കാം ഒരുപാട് വെക്കണ്ട കുറച്ച് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ വീതം വെച്ചാൽ മതി ചമ്മന്തി അരയ്ക്കുമ്പോൾ കറിവേപ്പില ലാസ്റ്റ് ഇട്ട് ഒതുക്കിയെടുത്ത് കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കാം ഇവിടെ മുട്ട ഇവിടെ വെച്ച് കൊടുക്കാം നമ്മളുടെ മോര് കറി നടുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇവിടെ പപ്പടം ഇവിടെ നമ്മൾ നാടൻ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബൈ